Hello guys, ergonomik YouTube kanalıma selam olun. Namıza inen te videonu aranca lotus seed molapikinden de second part ana. Hadi ipan namıza kanıkinden sahadenengalallam endana. İdo ona kacana ana. Pınar onangi atmurga verna. İpan base menam. Pınar manne verna. Vella mena. İdo ka paraya. Ningalende kanal subscribe edilene subscribe ya. İne totta perdeyana belleken onun olu optioni yana bilce doğru. İpan atram vella manne ona kacana ona ka ഉണക്ക ആട്ടുമുറുക്ക തന്നെ ആദ്യം പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് നിരപ്പാക്കുക അതൊക്കെ പറയാം നമ്മൾ ഇന്ന് ഒരു ഫ്രീ ആയിട്ട് നമ്മൾ ലോട്ടസ് സീഡ് കൊടുക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് 2 തീയതി ഡിസംബർ 2 അതുകൊണ്ട് നമ്മൾ ഒരു ഓഫർ പോലെ നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്ക് ഒറ്റ ദിവസത്തേ ഉള്ളൂ നമ്മൾ ലോട്ടസ് സീഡ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് രണ്ടാമത്തെ ആൾക്ക് അതിൻ്റെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതി വിലക്കും കൊടുക്കുന്നതായിരിക്കും ഓക്കെ പകുതി വലക്കി കൊടുക്കുന്നതായിരിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഉണക്കച്ചാണ ഇടുക നമ്മുടെ വിഷയത്തിലേക്ക് വേണമെങ്കിൽ ഉണക്കച്ചാണ ഇടുക ഉണക്കച്ചാണം സെറ്റ് ആക്കി ഒന്ന് നേരപ്പാക്കി വെക്കുക പിന്നെ ഇതെല്ലാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തരാം നമുക്ക് വീഡിയോടെ ഇത് പോട്ടെ ഉണക്കച്ചാണ ഇട്ട് കഴിഞ്ഞ് അത് നല്ലോണം പൊടിയാക്കി ഇടുക അതിനകത്ത് ഇലയൊന്നും കിടന്ന കുഴപ്പമില്ല എന്ന് വെച്ചാൽ പിന്നെ ഉണങ്ങിയ ഇലയൊക്കെ നമുക്ക് ഇടാം നമ്മൾ ഇട്ട് കാണിക്കുന്നുണ്ട് അത് കാണിക്കാം എന്നിട്ട് മണ്ണിടുക മണ്ണിട്ട് നമ്മൾ മണ്ണിടാൻ പോവുകയാണ് മണ്ണിടുക മണ്ണിട്ടിരിക്കുന്ന അതൊന്ന് നേരപ്പാക്കി കൊടുക്കുക നല്ല ശരം വെള്ളം ഒഴിക്കുക നമ്മൾ നേരപ്പാക്കി കൊടുക്കണമെന്നില്ല നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കി എടുത്താണ് ആദ്യം ചാണക ആദ്യം ആട്ടുമുഴുക്ക പൊങ്ങി വരാത്ത രീതിയിൽ നിങ്ങൾ കുഴക്കുക കേട്ടോ നമ്മളിനി വെള്ളം ഒഴിച്ച് കുഴക്കാൻ പോവുകയാണ് വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഒഴിച്ച് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലവണ്ണം തന്നെ കുഴച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുക നമുക്കെല്ലാം കൂടെ മിക്സ് ആയാലേ ആ വളവും കിട്ടത്തുള്ളൂ വളം കിട്ടിയാൽ നമ്മുടെ ലോട്ടസിന് നല്ല പ്രോട്ടീൻസ് ഉള്ളതാണ് ഈ ആട്ടുമുഴുക്ക ചാണകപ്പൊടിയൊക്കെ കിട്ടും നല്ല നിങ്ങളുടെ പൂവിന് നല്ല കളർ വെക്കും പിന്നെ ഈ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം ഈ ഉണങ്ങിയ വാഴ ഇല ഉണങ്ങിയ ഇല എല്ലാം ഇടാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം ഈ എന്താണ് വേര് പിടിക്കാൻ നല്ല സാധനമാണ് ഈ തൊണ്ട് എൻ്റെ ഇതില്ലേ ആ വേ അതുപോലെ തൊണ്ടിൻ്റെ അങ്ങനെയൊക്കെ എടുത്തണം നമുക്ക് കിട്ടാം നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം നല്ലവണ്ണം തന്നെ ഇട്ട് സെറ്റാക്കി വെച്ച് നമ്മൾ നല്ലവണ്ണം തന്നെ കുഴച്ച് കൊടുക്കുക എന്നാലേ നമ്മുടെ വേഗം തന്നെ നമ്മുടെ താമരയുടെ വേരൊക്കെ അത് പിടിക്കത്തുള്ളൂ അതെ നല്ലവണ്ണം തന്നെ കുഴക്കുക നല്ലവണ്ണം കുഴക്കുക എന്നാൽ പിന്നെ നമ്മുടെ സെറ്റാക്കി തന്നെ നേരപ്പാക്കി വെക്കാം പിന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മളിതും മറ്റേ ഗീവ് അവേ ചെയ്യുന്ന പോലെ തന്നെയാണ് എടുക്കുന്നത് ഇത് കമൻറ്റ് പിക്കറിൽ കൂടെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റിലും ആയിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്തോ എല്ലാവരും കമൻറ്റ് ചെയ്തു ഒറ്റ ദിവസത്തേനെ ഉള്ളൂ ഇത് നമ്മളിത് ബാക്കി പറഞ്ഞേ പറഞ്ഞേ പോവാം ഇനിയും കുറച്ച് സെറ്റ് ആക്കുന്നതിന് മുമ്പേ കുറച്ച് വാഴയില പിന്നെ ഉണങ്ങിയ ഇലകളൊക്കെ എടുക്കാം അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഴയ്ക്കാം കുഴയ്ക്കുന്നുണ്ട് സെറ്റ് സെറ്റാക്കി തന്നെ കുഴച്ച് നമ്മൾ സെറ്റാക്കുക നല്ലവണ്ണം സെറ്റാക്കുക നമ്മൾ ഒറ്റ ദിവസത്തെ ഗീവ് അവേ പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒറ്റ ദിവസം ഒരു ഗീവ് അവേ പോലെ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് സാധനം തരും എത്തിച്ച് വീട്ടിലെത്തിച്ച് തന്നിരിക്കും ഓക്കെ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തും ഈ ഒറ്റ ദിവസമേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്കും തരാമെന്ന് വിചാരിച്ചു ഇത് രണ്ടുമൂന്ന് പേർക്കുണ്ട് നമ്മളൊരു ഇതാണെങ്കിൽ ആദ്യത്തെ ആൾക്ക് ഫ്രീ ആയിട്ട് പിന്നെ രണ്ടാമത്തെ ആൾക്ക് ചെറിയൊരു നമ്മൾ മണ്ണിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കുഴച്ചിട്ട് രണ്ടാമത്തെ ആൾക്ക് പിന്നെ അതിൻ്റെ പകുതിയായിട്ട് പകുതി വിലക്ക് കൊടുക്കുന്നു മൂന്നാമത്തെ ആൾക്ക് അതിൻ്റെ കാൽ വിലക്കാണ് കൊടുക്കുന്നത് കാൽ വിലക്കല്ല അതിൻ്റെ മുക്കാൽ വിലക്ക് കൊടുക്കും ഓക്കെ അങ്ങനെയാണ് വരുന്നത് നമ്മൾ തെറ്റിപ്പോയതാണ് മണ്ണിടുന്നതെന്ന് വെച്ചാൽ ആദ്യം ചള്ളയായെടുത്ത് ശാലം മണ്ണിടുക എന്നാന്ന് വെച്ചാൽ അത് ചള്ള ആ മണ്ണയിലോട്ട് പിടിച്ചു കൊടുക്കും എന്നിട്ട് ശാലം ഒന്ന് അതും കൂടെ ഒന്ന് ആക്കി അത് അടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ നടാൻ പാകമായ ലോട്ടസ് എടുക്കുക ഇനി ലോട്ടസിൻ്റെ സീഡ്
വേര് പിടിച്ച രണ്ടിലയും രണ്ട് വേരും ഇറങ്ങിയിട്ട് നിങ്ങൾ നടാൻ ആകാമല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ഇത് രണ്ടില വന്നതാണ്, അത് നമ്മുടെ ശ്രദ്ധക്കുറവും കൊണ്ട് ഒരു ദിവസം വെള്ളം മാറാതിരുന്ന ചീത്തയായി പോയതാണ് ഇല. അതൊന്ന് വാടി നമുക്കിത് കുഴിച്ചു വെച്ചൊക്കെ ആകും, വേരുണ്ടല്ലോ, അതുകൊണ്ട് കുഴിച്ചു വെക്കാം. അതാണ് നമ്മൾ കാണിക്കുന്ന അവിടെ വാടി പോലെ ഇരിക്കുന്ന കറുത്തത്, അത് വാടിപ്പോയതാണ്. ഒന്ന് കുഴിച്ചിറക്കി അങ്ങ് വെക്കുക, നല്ലവണ്ണം നിങ്ങൾ ഇറക്കി വെക്കുക, നല്ലവണ്ണം വേര് പിടിക്കട്ടെ. ഒന്ന് വേര് പിടിച്ചിറന്ന് ഇറക്കി വെച്ചിട്ട് നമ്മളവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കുകയാണ്. അവിടെ സെറ്റായി. നമ്മൾ ഇതിനു മുമ്പേ ലോട്ടസ് ചെയ്തിട്ടൊക്കെയുണ്ട്, നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ സെയിലും ഉണ്ട് നമ്മുടെ ഈ, അതിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിലുണ്ട്, ഫസ്റ്റ് പാർട്ടിലുണ്ട്, സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ കുളമാണ്, ഇപ്പം എന്ന് വെച്ചാൽ തോട്, തോടായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നതാണ്. നമ്മുടെ റിങ്ങൊക്കെ ഇട്ടേക്കുന്നതാണ് നമ്മൾ. ഇതാണ് നമ്മൾ നട്ട് വെച്ചേക്കുന്ന, നല്ല ഫോക്കസിൽ കിട്ടിട്ട് നമുക്ക് ഏറ്റവും നല്ല ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എടുത്തത്. നട്ട് വെച്ച ഏറ്റവും നല്ല ഗുണമാണ്. പിന്നെ നമ്മളിനി നടുന്നതായിട്ട് കാണിക്കാം. ഇത് നമ്മൾ നേരത്തെ നട്ട് വെച്ച താമരയാണ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് താമര. നല്ല വെയിലുള്ളിടത്ത് തന്നെ താമര നട്ട് വെക്കുക, അവിടെ വെള്ളം വെച്ചേക്കാണ്. നമുക്ക് ഈ 3 ഇഞ്ച് ഉള്ള ഓസി കൂടെ നമുക്ക് വെള്ളം വലിച്ച് ഇതിനകത്തോട്ട് ഇടാനാണ്. അപ്പം അത് ചെറുകല്ലേ വരത്തുള്ളൂ. നമ്മൾ വെള്ളം ഇറക്കിയിട്ടുണ്ട്, വെള്ളം വരുന്നുണ്ട്. കാണാമല്ലോ നിങ്ങൾക്കും, നമ്മുടെ വീഡിയോ ശാലം ചരിഞ്ഞു പോയാൽ ക്ഷമിക്കണം. വെള്ളം വരുന്നത് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു, വെള്ളം വരുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ശാലം ചള്ളവെള്ളമായിട്ടുണ്ട്, അത് കൊണ്ട് ചള്ളവെള്ളം വരും. അത് ഒരു ദിവസത്തിനുള്ളിൽ 3-4 മണിക്കൂർ കഴിയുമ്പോൾ മാറിക്കോളും, കുഴപ്പമില്ല. വെള്ളം കൂടിക്കൂടി വരികയാണ്. പിന്നെ മേള് വരുന്ന ആട്ടും പുഴുക്കിയൊക്കെ വെച്ച് ചിലപ്പോൾ മുങ്ങി വരും. അതൊക്കെ നമ്മളെടുത്ത് അപ്പുറത്തെ ഇതിലോട്ട് അങ്ങ് ഇടുകയാണ്. മണ്ണും കാര്യങ്ങളൊക്കെ പൊങ്ങി വരികയാണ്. എന്ന് വെച്ചാൽ അത് നമ്മൾ നട്ട് വെച്ചാലോ, അതിന് വളമായിക്കോളും. പിന്നെ ഇതിന് വളത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കൊടുക്കാം, അതൊക്കെ എങ്ങനെ ഇടണം. പിന്നെ ഡെയിലി ആഴ്ച അപ്ഡേഷൻ ചെയ്യാം നമ്മൾ, ഡെയിലി വീഡിയോ എടുത്തിട്ട് വിരിയുന്നതൊക്കെ. പിന്നെ നമ്മുടെ ഗീവ് അവേ, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി വിത്താണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. 4 കളറുള്ള വിത്തായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. വീട്ടിലെത്തിച്ച് നിങ്ങളുടെ തരും, നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കും, അവർ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. ഈ ഒരു ശാലം വെള്ളം നിറഞ്ഞിട്ടുണ്ട്, അപ്പം ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും ആക്കുന്നുള്ളൂ. എന്നാന്ന് വെച്ചാൽ ശാലം പൊട്ടിയ പാത്രമാണ് ഇത്, ഫ്രിഡ്ജിൻ്റെ ഒരു അടിഭാഗമായിട്ട് വരുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അധികം വെള്ളം കൊട്ടിച്ചാലും കുഴപ്പമാണ് ഇത്. പിന്നെ നമ്മളൊന്ന് ഇതാക്കി എടുത്തിട്ട് മണ്ടയ്ക്കത്തെ വേസ്റ്റ് എല്ലാം ഒരു നമ്മുടെ മീനിനെ പിടിക്കുന്ന വലയം കൊണ്ട് കോരിക്കളയാം. വേസ്റ്റ് എന്നിട്ട് നമ്മൾ ഗപ്പിയെ ഇതിനകത്ത് ഇറക്കി വിടുന്നുണ്ട്. അത് ഇതിനകത്ത് നമ്മളെടുത്തു, പക്ഷേ മിസ്സായിപ്പോയി, ശാലം ഇരുട്ടിയും കൂടെ പോയി. ഗപ്പിയെ നമ്മുടെ മിക്സഡ് ഗപ്പിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ മിസ്സായിപ്പോയി നമ്മുടെ കയ്യിൽ നിന്ന്, അതാണ് പറ്റിപ്പോയത്. നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക, ആട്ടും പുഴുക്കൊക്കെ ഇതാകുമ്പം പിടിച്ചോളാം. നമ്മൾ അതിനകത്ത് മിക്സഡ് ഗപ്പിയായിട്ട് നടത്തുന്നുണ്ട്. നമ്മളിനി ശാലം വെറൈറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പം ഈ മാസം തൊട്ട് 8-ാം തീയതി 10 ഒക്കെ ആകുമ്പോഴത്തേന് സെയിലാവും. അതപ്പം നമ്മൾ ഒരു വീഡിയോയെ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ താമരകളാണ്, ഏറ്റവും നല്ല വെറൈറ്റി. ഇത് നമ്മുടെ ഇപ്പം നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന താമരയുടെ തന്നെ, ഇപ്പം ഫ്രീ ആയിട്ട് തരാമെന്ന് അറിഞ്ഞില്ല, അതിൻ്റെ തന്നെ നമ്മൾ മുളപ്പിച്ചെടുത്തതാണ്. വേറെ നമ്മൾ ആദ്യം ശാലം പാടുമൊക്കെ ഉണ്ട്, ചൂടലും ഒക്കെ ആയതുകൊണ്ടാണ്. നല്ല വെയിലടിക്കുന്നിടത്ത് തന്നെ വെക്കുക. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട്, പിന്നെ ഇതിനകത്ത് ഫുൾ ഗോൾഡിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ അതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എത്തിച്ചു തരും, മറ്റേ ആൾക്കും ഫ്രീ ആയിട്ട് തന്നെയാണ്. ഇത് 3 പേർക്കും ഫ്രീ ആയിട്ടാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. 3 സമാനമാണ് ശാലം ഡെഡായ ഒരു ഫുൾ ഗോൾഡ്, അത് കുഴപ്പമില്ല. നമുക്ക് ഡെഡ് ഇൻസൾട്ട് ഒക്കെ വരുന്നുണ്ട്, ഇപ്പോൾ തമിഴ് തണുപ്പ് കാലമല്ലേ, അതുകൊണ്ട് ഡെഡ് ആവുന്നുണ്ട് കുറച്ച് മീനൊക്കെ. എൻ്റെ ഇന്നും കുറച്ച് മീനൊക്കെ ഡെഡായിട്ടുണ്ട്. അത് പോട്ടെ, നമുക്ക് അത് വേറൊരു മീനെ പിടിക്കാനുള്ള പ്രതീക്ഷയിലാണ് നമ്മളും. നമ്മളിപ്പം സ്റ്റാർട്ടിങ് തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ
ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, പിന്നെ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ നോക്കും ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് കൊടുക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഓക്കെ.